സീൽ ചെയ്ത പാറശാല ഷാരൂൺ കൊലക്കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ വീടിനുള്ളിൽ ആരോ കയറിയെന്നാണ് സംശയം. വീടിന്റെ പൂട്ട് തകർത്ത നിലയിലാണ്. ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഗ്രീഷ്മയുടെ വീട് പോലീസ് നേരത്തെ സീൽ ചെയ്തിരുന്നു. സീൽ ചെയ്ത വാതിൽ തുറന്ന് ആരോ അകത്ത് കയറിയെന്നാണ് ഇപ്പോൾ സംശയം. സ്ഥലത്തെത്തി പോലീസ് പരിശോധന നടത്തുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഗ്രീഷ്മയുടെ വീട്ടിലെത്തുമെന്നാണ് അറിയുന്നത്. അതേസമയം പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ ഗ്രീഷ്മയെ അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. കസ്റ്റഡിയിലുള്ള അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ എന്നിവർക്കൊപ്പം ഇരുത്തിയാകും ചോദ്യം ചെയ്യൽ. ഇതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ച ഗ്രീഷ്മ അന്ധവിശ്വാസത്തെ തുടർന്ന് മകനെ കൊന്നു എന്ന് ഷാരൂണിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലടക്കം വ്യക്തത വരുത്തിയ ശേഷം മതി തെളിവെടുപ്പെന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇന്നലെയാണ് ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ക്യാമറയിൽ പകർത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗ്രീഷ്മയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തെ പ്രതിയുടെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിൽ എതിർത്തു. വിഷം കൊണ്ടുവന്നത് ഷാരൂൺ ആയിക്കൂടെയെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരൂൺ ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിഭാഗം വാദിച്ചു. മരണം വരെ ഗ്രീഷ്മയെ പ്രണയിനിയായി ഷാരൂൺ കണ്ടു. രണ്ടുപേരും തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു.